ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സഞ്ജിത എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് സഞ്ജിത. എനിക്കിപ്പോൾ 29 വയസ്സുണ്ട് മാഡം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. സാധാരണ കുടുംബത്തിലാണ് എൻ്റെ ജനനം. 2 പെൺകുട്ടികളാണ് ഞങ്ങൾ. അച്ഛൻ വളരെ നേരത്തെ മരിച്ചു പോയതാണ്. അമ്മ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബം ദാരിദ്ര്യത്താൽ ആദ്യകാലത്ത് ഒത്തിരി കഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി മാഡം. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് ഒരു ചെറിയ ബൊട്ടിക്കിൽ എനിക്ക് സെയിൽസ് ഗേളായിട്ട് ജോലി കിട്ടി. അവിടെ വില കൂടിയ വസ്ത്രങ്ങളാണ് വിൽക്കുന്നത്. അതുകൊണ്ട് സാലറിയും 10-30,000 രൂപ അന്നേ ഉണ്ട്. അത് എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. വീട്ടിലെ കടങ്ങൾ വീട്ടാനും റോഡ് സൈഡിലുള്ള ഞങ്ങളുടെ കൊച്ചു വീട് ഓൾട്ടത് മാറ്റിയിട്ട് കോൺക്രീറ്റ് ആക്കാനുമൊക്കെ എനിക്ക് കഴിഞ്ഞു. പക്ഷേ അതിന് വേണ്ടിയിട്ട് എൻ്റെ കല്യാണ മോഹങ്ങളൊക്കെ ഞാൻ മാറ്റിവെക്കേണ്ടി വന്നു. ഇത്തിരി പ്രായമായാലും വേണ്ടില്ല, 30 വയസ്സ് കഴിഞ്ഞിട്ട് മതി എൻ്റെ കല്യാണം എങ്കിൽ മാത്രമേ കരയ്ക്കെത്താൻ പറ്റൂ എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് വരുന്ന കല്യാണാലോചനകളൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. എൻ്റെ അമ്മയും അതിന് സമ്മതിച്ചിട്ടില്ല. കൊറോണ സമയത്ത് ഞങ്ങളുടെ ബുട്ടിക് പൂട്ടിപ്പോയി മാഡം. പിന്നീട് തുറന്നില്ല. അത്രയും നാളും നല്ലൊരു സാലറി കിട്ടിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് കൺഫ്യൂഷനായി. വലിയ വലിയ ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും സാലറി ഒന്നും കിട്ടില്ല. ഇവിടെ ആകുമ്പോൾ കുറച്ച് കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നു. ആകെക്കൂടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കൊറോണ കഴിഞ്ഞ് സ്ഥാപനങ്ങളൊക്കെ തുറന്നു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എവിടെ പോകണമെന്ന് ഒരു പിടിയുമില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ചേച്ചി പറഞ്ഞു, മോളെ ഞാനൊരു മാഡത്തോട് പറഞ്ഞു നോക്കാം, നീ ആ ബുട്ടിക്കിൽ പോകൂ. ടൗണിൽ തന്നെയാണ് അവരുടെ വീട്. അവരുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ബുട്ടിക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, നീ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങ് നോക്കി നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ പോയി കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെയൊക്കെ നന്നായി മേക്കപ്പ് ചെയ്ത് നിൽക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ 4 സ്ത്രീകളും അവരും മാത്രമാണ് ആ ബുട്ടിക്കിലുള്ളത്. ഏറ്റവും നല്ല വസ്ത്രങ്ങളാണ് തയ്ച്ചു കൊടുക്കുന്നത്. കൊറോണയുടെ ഇടയ്ക്ക് കാലത്തൊന്നും അത്രയും വലിയ പ്രശ്നങ്ങളില്ലാതെ ആ ബുട്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞാനവിടെ ചെന്നതിൽ പിന്നെ കസ്റ്റമേഴ്സിനെയൊക്കെ നന്നായി ക്യാൻവാസ് ചെയ്ത് വാചകമടിച്ച് വീഴ്ത്തി നല്ല ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊടുത്തു. അതിൻ്റെ ഗുണം എനിക്കുമുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഉടമയായ ചേച്ചിക്ക് എന്നോട് വലിയ കാര്യമായി. ഉള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ മെച്ചം ഞാനാണെന്ന് പറഞ്ഞ് എന്നെ അഭിനന്ദിക്കുമായിരുന്നു. പുള്ളിക്കാരുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങളുണ്ടെന്ന് എന്നോട് പറയുമായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരു മകൾ മാത്രമാണുള്ളത്. അവൾ പുറത്തുനിന്നാണ് പഠിക്കുന്നത്. ഭർത്താവുണ്ട്, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. അവർ തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് മാഡം പറഞ്ഞു വരുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാൻ എനിക്ക് മടിയായിരുന്നു. ചില ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും കൂടെ ആ വീടിനകത്ത് പോയിരുന്നു കഴിക്കും. അങ്ങേരുണ്ടെങ്കിൽ ഞങ്ങളങ്ങോട്ട് പോകില്ല. അങ്ങനെ കാണാൻ നല്ല സ്റ്റൈലിനൊരുത്തരാണ്. സുന്ദരന്മാരായ വില്ലന്മാരല്ലേ, അതേപോലെ ഇരിക്കും. നല്ല കരിവീട്ടി പോലുള്ള ശരീരമാണ്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി പറയും, ഈ മാഡം എന്തിനാണ് എപ്പോഴും ദാമ്പത്യ പ്രശ്നമാണ്, ഭർത്താവിനെ കുറ്റമാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ വലിയവായിരുന്നെങ്കിൽ ഇങ്ങനെ പോയി ചവണങ്ങ് കഴിഞ്ഞേനി, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. അപ്പോൾ ഞങ്ങൾ കളിയാക്കും, ചേച്ചി ട്രൈ ചെയ്തോളൂ, ഞങ്ങളെ മാഡത്തോട് പറയില്ലെന്ന് പറയും. ചേച്ചി പറയും, ഓ ഞാനും നോക്കി കഴിഞ്ഞാൽ അയാളെ വീടില്ല. പക്ഷേ ഈ കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ നിന്നിരുന്നൊരു പെണ്ണുമായിട്ട് അങ്ങർക്ക് എന്തോ ലപ്പുണ്ടായിരുന്നെന്നോ പിന്നെ രണ്ടുപേരെയും തമ്മിൽ ഇവിടുത്തെ മാഡം പിടിച്ചെന്നോ അങ്ങനെയാണ് പെണങ്ങിയെന്നൊക്കെയാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഓ അങ്ങനെയൊക്കെ ഒരു കഥകളുമുണ്ടോ, അങ്ങേരപ്പം വില്ലൻ മാത്രമല്ല റൊമാൻറ്റിക് നായകനും കൂടിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളെ ആരും അയാളെ ശ്രദ്ധിക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എന്നെയാണെങ്കിൽ അയാൾ നോക്കിപ്പോലും കണ്ടിട്ടില്ല. എനിക്കാണെങ്കിൽ പിന്നെ അയാൾ എത്ര സുന്ദരനാണെങ്കിലും അയാളുടെ മേലോട്ട് കണ്ണുമില്ല. ഒരു ദിവസം എല്ലാവരും ഇത്തിരി നേരത്തെ പോയി. അപ്പം മാഡനോട് പറഞ്ഞു, മോളെ നീ ഇന്ന് 7 വരെ നിൽക്ക്, അത് കഴിഞ്ഞിട്ട് ക്യാഷ് എല്ലാം എടുത്തോണ്ട് വീടിനകത്തേക്ക് ഇങ്ങ് വന്നാൽ മതി കേട്ടോ, നീ അങ്ങ് പൂട്ടിക്കോന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആകട്ടെന്ന് പറഞ്ഞു. ഞാനൊരു 7:40 ആയപ്പോഴാണ് ഇറങ്ങിയത്. എന്നിട്ട് വീടിനകത്തേക്ക് കയറി ചെന്നു. വീടൊക്കെ തുറന്ന് കിടക്കുകയാണ്. എപ്പോഴും കയറുന്ന വീടല്ലേ, അങ്ങനെ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാര്യം രാത്രിയല്ലേ, ഒരു ലൈറ്റ് മാത്രമേ അവിടെ ഇട്ടിട്ടുള്ളൂ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ട് ഡൈനിങ് ടേബിളിൽ അയാളിരിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു വില്ലൻ ഭാവമുള്ളതാണല്ലോ എന്നെ അയാൾ തുറച്ചു നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് തന്നെ മാഡം അങ്ങോട്ട് വന്നു. ആഹാ, നീ എന്താ കോളിംഗ് ബിൽ അടിക്കാതെ കയറി വന്നേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് തുറന്ന് കിടക്കുന്ന കണ്ടപ്പോഴേക്കും ഞാൻ എനിക്ക് കയറി വന്നെന്ന് പറഞ്ഞു. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ മുന്നിൽ മദ്യക്കുപ്പികളൊക്കെ ഉണ്ട്. അയാൾ അവിടെ ഇരുന്ന് റിലാക്സ് ആയിട്ട് അണ്ടിപ്പരിപ്പൊക്കെ കഴിച്ചുകൊണ്ട് മദ്യം കഴിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ നോട്ടം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മാഡനെ വിളിച്ചു, ബാ മോളെ നമുക്ക് അടുക്കളയിൽ പോയിരിക്കാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ വേറെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കുകയായിരുന്നു.
പണം ഞാൻ അവിടെ കയ്യിൽ കൊടുത്തു. ആ എടി, പുള്ളിക്കാരൻ ഇവിടുണ്ട്. ഇനിയിപ്പം മദ്യപിച്ച് മദ്യപിച്ച് എന്നോട് രാത്രി വഴക്കുണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? ഒരു കാര്യം ചെയ്യാം, മോൾ എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മേഡം, ഞാൻ പെട്ടെന്ന് പോന്നെ. ഇല്ലടി, ദേ ദോശയും ചട്നിയും ഒക്കെ ഉണ്ട്, നീ കഴിക്ക്, ചിക്കനും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് അവനെ കഴിപ്പിച്ചു. ഒരു 15 മിനിറ്റ് അവിടെ ഇരിക്കേണ്ടി വന്നു. ആ സമയത്ത് അവർക്കൊരു ഫോൺ വന്നു. ഞാനപ്പം കൈ കൊണ്ട് അങ്ങനെ കാണിച്ചു, കൈ കഴുകിട്ട് ഞാൻ പോകുന്നു. പുള്ളിക്കാരി പറഞ്ഞു, പോയിക്കോ, അത്യാവശ്യം കോളാട്ടോ. ആ പോയിട്ട് നാളെ രാവിലെ വരണേടി, എല്ലാവരും വരുന്നതിന് മുമ്പ് നീ വരണേ എന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി മാഡം. ആ സമയത്ത് ആളെന്നെ നോക്കി, എന്നിട്ടുണ്ട് പറഞ്ഞു, ഡോ അവിടെ നിന്നേന്ന്. ഞാൻ നിന്നു. എന്താ പേര്? ഞാൻ പറഞ്ഞു, സഞ്ജിത. എവിടെ വീട്? ഞാൻ എൻ്റെ സ്ഥലപ്പേര് പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും അനീത്തിയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞു. ഞാൻ മടിച്ച് അടുത്തിരുന്നു. അപ്പോൾ പുടിക്കാനോട് പറഞ്ഞു, ദേ ഈ ജഗിൽ നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ, അവിടെ വാട്ടർ ഫിൽറ്റർ ഉണ്ട്, അവിടെ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അടുക്കളയിലെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. പെട്ടെന്ന് മാഡോട് നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കി. ഞാനിപ്പോൾ പറഞ്ഞു, ദേ എന്നോട് പറഞ്ഞു വെള്ളം എടുത്തോണ്ട് കൊടുക്കാമെന്ന്. അപ്പോൾ പുള്ളിക്കാരി സംസാരിച്ചുകൊണ്ട് അങ്ങനെ കാണിച്ചു, നീ ഇത്തിരി വെള്ളം എടുത്ത് കൊടുത്തിട്ട് അങ്ങ് പോയിക്കോളാൻ. അങ്ങനെ കാണിച്ചു തന്ന സ്ഥലത്ത് നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് മേശയിൽ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എൻ്റെ ദേഹത്ത് ചുറ്റിപ്പിടിച്ചു. ഞാൻ ബഹളം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് യാതൊരു കൂസരുമില്ല, വളരെ ബലമായിട്ട് എന്നെ പിടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കൈകൾ നീട്ടി അയാൾ പറഞ്ഞു, നീ ബഹളം വെക്കൊന്നും വേണ്ട, കാരണം നിന്നെ കൊല്ലാമെന്ന് ഞാൻ പിടിച്ചതല്ല, വേറെ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അയാൾ അമർത്തി പ്രസ് ചെയ്തു. മാഡം, അയാളുടെ ലക്ഷ്യം എവിടെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അയാൾ പറയുകയാണ്, നീ ഇങ്ങോട്ട് നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചത് ഇതാണ്, ആ സമയത്ത് എനിക്ക് തോന്നിയതാണ്, ഒന്ന് പ്രസ് ചെയ്യണമെന്ന്. അതുകൊണ്ട് അത്രയേ ഉള്ളൂ, ഇനി നീ പോയിക്കോളാം പറഞ്ഞു മാഡം. എൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ് ഒരു പുരുഷൻ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തുറന്ന് പറയുകയും വർണ്ണിക്കുകയും ചെയ്തിട്ട് ഇതേപോലെ ഒരു അമർത്തൽ, അത് ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. പിന്നെ ബസ്സിൽ വെച്ചിട്ട് തട്ടിലും മുട്ടിലുമൊക്കെ ഉണ്ട്, അതല്ലാതെ ഇങ്ങനൊരു ഓപ്പൺ അറ്റാക്ക് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് അകത്ത് പോയി മാഡത്തോട് പറഞ്ഞാലെന്ന് ഓർത്തു. പക്ഷേ എനിക്ക് പുറത്തേക്ക് പോകാനാണ് തോന്നിയത്. ഞാൻ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയി. പുറകിൽ അയാൾ ചിരിക്കുന്നത് കേൾക്കാമായിരുന്നു. കൊള്ളാം, സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി കള്ളു കുടിച്ച് വട്ടി പിടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഇത് മാഡത്തോട് പറയണോ? മാഡം അറിയുമോ? നാളെ വരുമ്പോൾ എന്തായിരിക്കും? എനിക്കന്ന് രാത്രി ഉറക്കമേ കിട്ടിയില്ല. വല്ലാത്തൊരു ഷോക്ക്. അയാളുടെ കൈ പതിഞ്ഞെടുത്ത് കൈ അവിടെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. ഇത്രയും നാളായിട്ട് നടന്നിട്ടും ഇങ്ങനൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പോൾ ഇത് വന്നല്ലോ എന്നൊക്കെ ഓർത്തു. ചുമ്മാതല്ല, ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചി പറഞ്ഞത് പണ്ടിവിടെ നിന്നൊരു പെണ്ണുമായിട്ട് അയാൾ പ്രേമത്തിലായിരുന്നു, അയാൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. എന്തായാലും പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരതിനെ പറ്റിയിട്ട് ഒന്നും ചോദിച്ചില്ല, ഞാനൊന്നും പറയാൻ പോയില്ല, സ്വാഭാവികമായിട്ട് നിന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ രണ്ടു ദിവസത്തേക്ക് കണ്ടില്ല. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മാഡം എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചു, എടി അത് പൈസ തരാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടായിരുന്നോ? എൻ്റെ ഭർത്താവ് നിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചോ എന്ന് അവിടെ നടന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്നോട് ചോദിച്ചു. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, മാഡം അങ്ങനെ സംഭവിച്ചു, മാഡത്തിൻ്റെ അടുത്തേക്ക് ഓടി വരണമെന്ന് എനിക്ക് തോന്നിയതാണ്. പക്ഷെ പിന്നെ ഞാൻ ഓർത്തു, ഇവിടെങ്ങാണ്ട് നിന്നൊരു പെണ്ണുമായിട്ട് പണ്ട് പുള്ളിക്കാരനൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാഡത്തെ ഇനിയും വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എടി പണ്ടവിടെ നിന്ന ഒരു പെണ്ണുമായിട്ടില്ല, പല പെണ്ണുങ്ങളുമായിട്ടും അയാൾക്ക് ബന്ധമുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാണ്? നമ്മുടേത് സിറ്റിയിലുള്ള ഒരു വീടും ഇതൊക്കെയാണ്, അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകണ്ടേ? ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അയാളെ കാണുമ്പോഴേ അയാളുടെ തോളിൽ കയറാൻ പോകും. അങ്ങേർക്ക് ചില പെണ്ണുങ്ങളോട് ഭയങ്കര കാര്യമാണ്. എന്നാൽ ചില സ്ത്രീകളെ അയാൾ തിരിഞ്ഞുപോലും നോക്കില്ല. എന്തായാലും നിന്നെ അയാൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം പച്ചക്കിരിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം നടന്നത് അയാൾ എന്നോട് വർണ്ണിച്ച് പറഞ്ഞു. അല്ല മാഡം, അതൊക്കെ ഭർത്താവ് മാഡത്തോട് പറയുമോ? പറയുമടി, അയാൾ കാണിക്കുന്ന എല്ലാ വിക്രികളും അയാൾ എന്നോട് പറയും. കാരണം അയാൾക്ക് എന്നോട് വലിയ വാശിയും വൈരാഗ്യമാണ്. അതെന്താ മാഡം, അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് മനസ്സിലായി ഇങ്ങേർക്ക് ധാരാളം പണമുണ്ട്. ആ പണമെല്ലാം സുന്ദരികളായ പെണ്ണുങ്ങൾക്ക് അയാൾ കൊടുക്കുകയാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളുമായിട്ട് അയാൾ ഏതറ്റം വരെയും പോകും. ഇത് ഞാൻ പലപ്പോഴും കണ്ടു കഴിഞ്ഞു. കാരണം കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ ലീലാവിലാസങ്ങൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടി വന്നു. പക്ഷേ
തറവാട്ട് മഹിമയും ഇതൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു മോളെ. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും, ഇപ്പോഴല്ല കുറച്ച് വർഷമായി, ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളൊക്കെ ഒത്തിരി ഇളയതാണ്, സൂപ്പർ സുന്ദരനാണ്. അയാളായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ പേഴ്സണൽ ഡ്രൈവർ. അവൻ വർഷങ്ങളോടെ അവിടെ ഉണ്ടായിരുന്നു. അവനെ ഭർത്താവിന് വലിയ കാര്യമായിരുന്നു. എങ്കിലും ആ പയ്യൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭർത്താവിൻ്റെ വിക്രികളെ പറ്റിയിട്ട് എന്നോടൊന്ന് പറയുമായിരുന്നു. ചേച്ചി, ഇന്ന് ഒരിടത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു സ്ത്രീയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോട് വന്ന് റിപ്പോർട്ട് ചെയ്യും. അതൊക്കെ ഭർത്താവിനും അറിയാം. എന്നാലും അവനോടുള്ള ഇഷ്ടം കൊണ്ട് ചില സമയത്ത് വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാഡം. അവൻ കാര്യകാരണ സഹിതം ഇവിടെ അടുത്തുള്ള പെണ്ണുങ്ങളുമായിട്ട് പോലും അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അതെല്ലാം എന്നോടൊന്ന് പറയും. ആദ്യമൊക്കെ ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു. വഴക്കുണ്ടാക്കുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് വരില്ല. മാസങ്ങളോളം അയാൾ എന്നെ ശ്രദ്ധിക്കുകയില്ല. എൻ്റെ ദേഹത്ത് അയാളുടെ കണ്ണ് വരികയില്ല. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ആ കൂടി വല്ലാത്ത നൊമ്പരങ്ങളായി. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. അങ്ങനെ ആ പയ്യൻ ഇവിടെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അവൻ എന്നോട് ഒരു ചേച്ചി എന്നുള്ള സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ദിവസം രാത്രി എനിക്കെന്തോ ഒരു വാശി പോലെ തോന്നി. ഞാൻ അവൻ്റെ മുറിയിലേക്ക് ചെല്ലുകയായിരുന്നു. അവൻ അവിടെ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിട്ട് അവനോട് പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീയാണ്, എൻ്റെ ഭർത്താവ് പോകുന്ന എല്ലാ കാര്യങ്ങളും നീ വന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിനക്ക് ഭർത്താവിനെ തടയാനും നന്നാക്കാനും കഴിഞ്ഞില്ല, എനിക്കും കഴിഞ്ഞില്ല. പിന്നെ ഞാൻ നീ ഇവിടെ പോകും. ആണൊരുത്തൻ നീ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇനി ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല. എനിക്കും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവൻ വേണ്ട ചേച്ചി വേണ്ട ചേച്ചി എന്ന് ഒത്തിരി പറഞ്ഞു. പക്ഷേ ഞാൻ അടങ്ങിയിരുന്നില്ല. അവനെ ഞാനൊരു ആണാക്കി എടുത്തു. അവൻ്റെ നാണമൊക്കെ ഞാൻ മാറ്റിയെറിഞ്ഞു. കാരണം എനിക്ക് വേണമായിരുന്നു എൻ്റെ ഒരു ജീവിതം. ആ കിളുന്ന പയ്യനെ സ്വന്തമാക്കാൻ ഞാൻ അന്നേരം തീരുമാനിച്ചതാണ്. അന്നേരം തന്നെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്തു. ഭർത്താവിനുള്ള വാശിയായതുകൊണ്ട് അവനെ ഞാൻ താണ്ഡവ നൃത്തത്തിന് പ്രേരിപ്പിച്ചു. അവന് ഒന്നും അറിയില്ലായിരുന്നു. അവനൊരു പാവമായിരുന്നു. പക്ഷേ എനിക്കത് നോക്കേണ്ട കാര്യമില്ല. പാവമായ അവനെ ഞാൻ നല്ല പത്തി വിടർത്തിയ കുട്ടപ്പനായിട്ട് മാറ്റിയെടുത്തു. പിന്നീട് എല്ലാ ദിവസവും ഭർത്താവ് കുടിച്ചിട്ട് വരുമ്പോൾ ഞാൻ വാശിയോടുകൂടി അവൻ്റെ മുറിയിൽ പോകും. ഞാനും ഭർത്താവും രണ്ടു മുറികളായിരുന്നു ഉറക്കം. ഒരു ദിവസം രാത്രി ഭർത്താവ് ഞങ്ങളെ രണ്ടുപേരെയും കൈയോടുകൂടി പൊക്കി അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അയാൾക്ക് എന്തു വേണമെങ്കിലും ആകാം, എനിക്ക് ഒന്നും ആകാൻ പാടില്ലെന്നാണ് അയാൾ പറയുന്നത്. ആ പയ്യൻ്റെ പൊടി പോലും ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ എവിടെ പോയെന്ന് പറഞ്ഞാലും എന്നോട് വന്ന് കാര്യങ്ങൾ പറയും. ഇന്ന് ഏതവളുടെ കൂടെയായിരുന്നു എന്നുള്ളതും പറയും. പിന്നെ എൻ്റെ കൂട്ടുകാരികൾ, അയാൾക്ക് ഇഷ്ടപ്പെട്ട മറ്റ് പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾ അവിടെ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ചില കുലസിത പ്രവർത്തനങ്ങൾ കാണിക്കാറുണ്ട്. ചില പെണ്ണുങ്ങളൊക്കെ തിരിച്ച് നല്ലത് പറയും, അല്ലെങ്കിൽ അവർ അതിന് തക്ക മറുപടി കൊടുക്കും. ചിലരൊക്കെ അയാളെ സഹകരിക്കുകയും ചെയ്യും. കാരണം ചില പെണ്ണുങ്ങൾക്കൊക്കെ പുള്ളിയെ ഒത്തിരി ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ രാധിക ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. ആ അതെനിക്കറിയാം. അവൾക്ക് എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ വല്ലാത്ത ഇളക്കാണ്. പക്ഷേ അവളെ അയാൾക്ക് ഇഷ്ടമല്ല. കാര്യം അയാളെ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അവൾക്കില്ല എന്ന് പറഞ്ഞിട്ട് മാഡം എനിക്കിട്ട് രണ്ട് കുത്തു തന്നു. എടി, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, ആദ്യത്തെ ഒരു അറ്റാക്കിൽ ഞാനങ്ങ് ഷോക്കായിപ്പോയെന്ന് പറഞ്ഞു. ആ ഇനി നീ സൂക്ഷിച്ചും കണ്ടു തന്നാൽ മതി. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കല്യാണപ്രായമൊക്കെ കഴിഞ്ഞതാണ്. നീ കല്യാണം കഴിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അയാളൊന്ന് തലോടിയാൽ നീ ചിലപ്പോൾ വീണു പോകുമോളെ എന്ന് പറഞ്ഞു. പോ മാഡം, ഞാനങ്ങനെ ഒരിക്കലും വീഴില്ല. കാരണം ഇത്രയും നാളും അങ്ങനൊരു കാര്യത്തിലും ഞാൻ ചിന്തപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിയോട് പറഞ്ഞു, എന്തായാലും നിൻ്റെ കല്യാണം നടത്താൻ നിനക്ക് നല്ല പണം ആവശ്യമായിട്ട് വരും. സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ നിനക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങേർക്കൊരു അവസരം കൊടുക്കാമെങ്കിൽ ഇഷ്ടം പോലെ പണം കിട്ടോടി. 10 or 20 വട്ടം ആകുമ്പോഴേക്കും നിനക്ക് കല്യാണം കഴിക്കാനുള്ള എല്ലാ സ്വർണവും മേടിക്കാനുള്ള കാശ് അങ്ങേര് തരും. അങ്ങനെ ഒരു ടൈപ്പാണ്. എന്തായാലും ഞാൻ നിയന്ത്രിച്ചിട്ടും ആ പണം അയാൾ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ മൗന അനുവാദം നിനക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് മോളെ, ഇനി അയാൾ വരികയാണെങ്കിൽ ഒന്നുകിൽ നിനക്ക് അങ്ങേരുടെ കരണം പൊട്ടിക്കുന്ന ഒരടി കൊടുക്കാം, ഇല്ലെങ്കിൽ സമ്മതിക്കാം. സമ്മതിച്ചു കഴിഞ്ഞാൽ പണം കിട്ടും. അത് ഞാൻ ഇപ്പോഴേ പറയാം. നീ എൻ്റെ കാര്യത്തിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കേണ്ട കാര്യമില്ല. നീ ആണെങ്കിൽ എനിക്കത്ര അസൂയം തോന്നുകയില്ല. അല്ലെങ്കിൽ തന്നെ അസൂയം തോന്നിട്ടൊരു കാര്യമില്ലല്ലോ. ഇതിപ്പം 10 or 100 or 10,000 എത്രയോ വർഷമായിട്ട് ഇതുതന്നെയല്ലേ. അതുകൊണ്ട് എൻ്റെ ജീവിതകഥ ഇതാണ്. മോളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്ത് തീരുമാനം എടുക്കാം.
മാഡം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്തൊക്കെയാണ് ഈ പറഞ്ഞതെന്ന് എനിക്കൊരു രൂപമില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലെന്ന്. ആ, ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പോയി. ഞാനിപ്പോൾ ചോദിച്ചു, മാഡം അവിടെ നിന്നേ, മാഡത്തിനിപ്പം മറ്റാരുമായിട്ടെങ്കിലും ബന്ധമുണ്ടോ എന്നും. അപ്പം മാഡം എന്നോട് പറഞ്ഞു, എടി എൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ, ഇപ്പോൾ ഞാൻ അയാൾ അറിയാവുന്ന ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അയാളുടെ മുന്നിൽ ഞാൻ ശീലാവതിയായിട്ടാണ് നടക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യങ്ങൾ ഞാൻ നല്ല വേഷം നടത്തുന്നുണ്ട്, അത് അയാൾ അറിയേണ്ട കാര്യമില്ല. അങ്ങേരെ വലിയ വീരവാദം പറയുന്ന പോലെ പല പെണ്ണുങ്ങളുടെ കാര്യം എന്നോട് വന്ന് പറയും. ഞാൻ എന്താ കാണിക്കുന്നതെന്ന് അങ്ങേർക്ക് അറിയില്ല. അങ്ങേരെക്കാൾ വലിയ പ്രതികാരം എൻ്റെ മനസ്സിലുണ്ട് മോളെ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തിനാ മാഡം ഇങ്ങനെ ജീവിക്കുന്നത്? ഡൈവോഴ്സ് ചെയ്ത് രണ്ട് പാത്രമായിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല, ഓരോരുത്തർക്കും ഓരോ ഫാമിലി സിറ്റുവേഷനുണ്ട്, ഇത് ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ, ഇനി നിൻ്റെ തീരുമാനം നീ എടുക്കുക, ഞാനതിൽ ഇടപെടില്ല. അതിന് മാഡം പുള്ളി പിന്നെ എൻ്റെ പുറകെ ഒന്നും വന്നില്ലല്ലോ. വരുവടി, ഇപ്പോൾ ബിസിനസ് സ്റ്റോറൊക്കെ ആയിട്ട് ഇത്തിരി വലിയ ബിസിയാണ്. ഇപ്പം നോക്കിക്കൂ, 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും പുള്ളി ഫ്രീ ആകും, പിന്നെ ഇനി നിന്നെ കിട്ടിയാലേ അടങ്ങും എന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ചില സമയത്ത് അയാൾ ബൊട്ടിക്കിൽ വരും, എന്നിട്ട് എന്നോട് പറയും, നീ ഇങ്ങോട്ട് വന്നേ, പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയും. അപ്പോൾ ചില സമയത്ത് മാഡം അവിടെ കാണും. മാഡത്തെ നോക്കിക്കഴിയുമ്പോഴേക്കും മാഡം എന്നെ കണ്ണ് കാണിക്കും, ജസ്റ്റ് പോയിട്ട് വരാൻ. അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ആ വീടിൻ്റെ മുറ്റത്തേക്ക് പോയി നിൽക്കും. അവിടെ നിന്ന് അയാൾ എന്നോട് പറയുകയാണ്, നിന്നെ എനിക്കൊത്തിരി ഇഷ്ടമാണ്, കണ്ടു കഴിഞ്ഞപ്പോഴേ ഇഷ്ടമായതുകൊണ്ടാണ് അന്ന് ഞാൻ അതിക്രമിച്ച് കടന്നത്. എനിക്ക് മോഹം തോന്നിയ ആരെയും എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല, അതുകൊണ്ട് നീ എന്നെ ഇഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്കിഷ്ടമല്ല, എനിക്ക് യാതൊന്നിനും തയ്യാറുമല്ല, ഞാൻ അങ്ങനെ പെണ്ണല്ല, എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടാൻ വേണ്ടി ജോലിക്ക് വന്നൊരു സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അയാൾ ചൂടാകുക ചെയ്തു മാഡം. പിന്നീട് അങ്ങേരുടെ പ്രണയപ്പനി മൂത്ത ചില പെരുമാറ്റങ്ങൾ കൊണ്ട് എനിക്കവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം ഞാൻ മാഡത്തോട് ചോദിച്ചു, മാഡം ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇവിടുത്തെ ജോലി അവസാനിപ്പിക്കണോ അതോ അങ്ങേരുടെ കൂടെ പോകണമെന്ന്. അപ്പോൾ മാഡനോട് പറഞ്ഞു, ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞാൽ മോളെ നിനക്കെല്ലാം നഷ്ടമായിരിക്കും, അങ്ങേരുടെ കൂടെയുള്ള കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് ഇത്രയും കാലമായിട്ട് ഒരാണിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, അതറിയുകയും ചെയ്യാം. അങ്ങേരുടെ നീ കല്യാണത്തിന് വേണ്ടിയിട്ട് പണവും ചോദിക്കണം, അതും നല്ല തുകയായിരിക്കണം നീ ആദ്യമേ ചോദിക്കുന്നത്, അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സമ്മതിക്കുള്ളൂ എന്ന് പറയണമെന്ന് പറഞ്ഞു. മാഡം എനിക്ക് നല്ല രീതിയിൽ ബ്രെയിൻവാഷ് തന്നു. അങ്ങനെയാണ് മാഡം പിന്നീട് അങ്ങേർ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, സമ്മതിക്കാം, പക്ഷേ എൻ്റെ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്, 2 വർഷത്തിനുള്ളിൽ നടക്കും. പക്ഷേ സ്ത്രീധനം മറ്റു കാര്യങ്ങളും സ്വർണ്ണമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എനിക്ക് 500,000 രൂപയെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, അതിനൊന്നൊരു പ്രശ്നമില്ല, 5 വട്ടമാകുമ്പോഴേക്കും നിനക്ക് 500,000 അക്കൗണ്ടിലെത്തും മോളെ എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. വൈകുന്നേരമാകുമ്പോഴേക്കും അയാൾ എന്നെയും കൊണ്ട് അയാളുടെ റൂമിൽ പോകും. മുകളിലാണ് റൂമ്, താഴെ മാടം കാണും. ഇനി അയാൾ ഒരു 10:30 ആക്കുമ്പോഴേക്കും വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്യും. ആദ്യമൊക്കെ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. പക്ഷേ മാഡം പറയുന്നത് പോലെ ഒരു ക്രൂരനൊന്നും ആയിരുന്നില്ല അയാൾ, ഒരു പോയിതള പോലെയാണ് എന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. തഴുകി തലോടി കളിതമാശകളൊക്കെ പറഞ്ഞിട്ട് ഇത്തിരി കുടിച്ചിട്ടുണ്ടെങ്കിലും അങ്ങേർക്ക് വല്ലാത്ത സൗന്ദര്യമാണ്. ഒരു സ്ത്രീയെ മനസ്സിലാക്കാനുള്ള നല്ല കഴിവും ടൈമും ഒക്കെ ഉണ്ട് മാഡം, എനിക്ക് അത്ഭുതമായിരുന്നു. 2-3 പ്രാവശ്യമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അയാളിൽ അഡിക്റ്റായിപ്പോയി. ഇനി അയാളെ വിളിച്ചു കഴിഞ്ഞാൽ മറ്റൊരിടത്തേക്ക് ഓടിപ്പോകാൻ പോലും ഞാൻ തയ്യാറായിരുന്നു. കാരണം എൻ്റെ ആദ്യ പുരുഷനല്ലേ, ആദ്യ ദിവസം തന്നെ അയാൾ എനിക്ക് 1,00,000 രൂപയോടെ ഡെപ്പോസിറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് തരികയും ചെയ്തു. പിന്നീട് അയാളുടെ കൂടെ ഞാൻ എത്ര വട്ടം പോയത് എനിക്കറിയില്ല, അയാൾ എനിക്ക് 7,00,000 രൂപയോളം തന്നു മാഡം. പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി, ഇനി കല്യാണം കഴിക്കാനുള്ള കാര്യം നോക്കണമെന്ന് മാഡം എന്നോട് പറഞ്ഞു. എത്ര രൂപ കിട്ടുന്നൊന്നും അവനോട് ചോദിച്ചില്ല. അങ്ങേർക്ക് അപ്പോഴേക്കും എന്നോട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് വന്നത്. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച് വെച്ചേക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് അയാളൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പിന്നീട് ഒരു ചെക്കനെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്കൊരു അലയൻസ് ഒത്തു വന്നു. പയ്യന് ഗൾഫിലാണ് ജോലി, വീട്ടിൽ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ കല്യാണം നടന്നു. കല്യാണങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് സാറും മാഡവും ഒക്കെയായിരുന്നു. പക്ഷെ ഞാൻ കല്യാണം കഴിച്ച് പോകുന്നത് പുള്ളിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. എന്നോട് പറഞ്ഞു, കല്യാണം കഴിച്ചു കഴിഞ്ഞാലും നീ ജോലിക്ക് വരണം, എന്നോട് പഴയതുപോലെ പെരുമാറണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തിട്ടാണ് കല്യാണം കഴിച്ചത്. ഭർത്താവായിട്ടുള്ള ജീവിതത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാര്യം അങ്ങേര് ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഗൾഫിൽ പോവുകയും ചെയ്തു. അവിടുന്ന് സ്നേഹത്തോടുകൂടി സംസാരിക്കും, എനിക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല.
അതിനിടയ്ക്കാണ് എൻ്റെ നാത്തൂൻ്റെ ഗർഭവും പ്രസവമൊക്കെ വന്നത്. ആ സമയത്ത് അമ്മായിയമ്മ അവരുടെ വീട്ടിലേക്ക് പോയി. അമ്മായിയപ്പൻ മാത്രമേ അവിടെയുള്ളൂ. ആ സമയത്താണ് ബ്യൂട്ടീക്കിൻ്റെ ചില ഇൻറ്റീരിയർ വർക്കുകൾ അടർന്നു വീണത്. മാഡം പറഞ്ഞു നമുക്കിത് റിനോവേറ്റ് ചെയ്യാം, ഒരു 10-15 ദിവസം അടച്ചിടാം, അത് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപിടിച്ച് ഒരു ഫെസ്റ്റിവൽ സീസണിലേക്ക് അവിടെ വർക്ക് ആരംഭിച്ചു. ആ സമയത്ത് ഞാൻ വീട്ടിലിരിക്കുകയാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. രാവിലെ കുക്കിങ്ങൊക്കെ ചെയ്ത് അമ്മായിച്ചൻ ഞാനൊക്കെ കഴിച്ച് പിന്നെ ടി വിയൊക്കെ കണ്ട് വെറുതെ ഇരിക്കുകയാണ്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളി വിളിക്കാൻ തുടങ്ങി, നീ ഇങ്ങോട്ട് വരാൻ. ഞാൻ പറഞ്ഞ് എനിക്ക് വരാൻ പറ്റില്ല, കാര്യം അവിടെ ജോലിയൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വരുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇനി കട തുറക്കുമ്പോൾ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ സാറിന് എനിക്കപ്പുറത്തെ ഉണ്ടായിരുന്നില്ല, എന്നെ കാണണം, അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഇവിടെ അമ്മായിപ്പനുണ്ടെന്ന്. സാരമില്ല, പ്രായമായ ആളല്ലേ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ വന്നു. അവിടുത്തെ സാറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അമ്മായിപ്പൻ ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും പോയി കിടന്നുറങ്ങാൻ തുടങ്ങി. ആ സമയത്ത് പുള്ളിക്കാരനോട് പറഞ്ഞു, അയാൾ ഉറങ്ങി, നീ എനിക്കൊരു 1/2 മണിക്കൂർ തരണമെന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പക്ഷേ പുള്ളിക്കാരൻ നിർബന്ധിച്ചു, എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് എൻ്റെ മുറിയിലേക്ക് പോയത്. വേണ്ട വേണ്ട എന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞതാണ്. പക്ഷേ പുള്ളിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലായിരുന്നു. എനിക്കും ഇത്തിരി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിപ്പൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണെന്നുള്ള ചിന്ത അങ്ങ് പോയി. മാഡം, 1/2 മണിക്കൂറെങ്കിൽ 1/2 മണിക്കൂർ എനിക്ക് സാറുമായിട്ട് ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടായാലോ എന്ന് ഓർത്തിട്ട് ഞാനും അങ്ങ് പൊരുത്തപ്പെട്ടു പോയി. ഞങ്ങൾ 2 പേരും കൂടി എത്ര സമയം പോയെന്ന് എനിക്കറിയില്ല. തീച്ചൂടയിൽ മുങ്ങി നിവർന്ന് ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴുണ്ട് വാതകൻ തന്നെ നിൽക്കുന്നു അമ്മായിച്ചൻ. അയാളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും അമ്മായിച്ചൻ അസഭ്യ വചനങ്ങൾ പറയാൻ തുടങ്ങി. എടി, ഞാനിവിടെ ഉണ്ടായിട്ട് പോലും നിൻ്റെ പരിപാടി ഇതായിരുന്നു, നീ തുണിക്കളയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് മറ്റേ പരിപാടിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോഴേക്കും സാറ് കയറി അങ്ങേരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഞാനിടയിൽ ചാടി വീണു. ഞാൻ പറഞ്ഞു സാർ ഞങ്ങൾ പോകൂ, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സാർ അയാളെ ഭീഷണിപ്പെടുത്തി. ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല, ഇത് പുറത്ത് പറഞ്ഞാലോ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലോ തന്നെ ഞാൻ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി പോയത്. പുള്ളിയുടെ പ്രഭാവം കണ്ട് അമ്മായപ്പൻ നന്നായിട്ടൊന്ന് വിരണ്ടു. അന്ന് പിന്നെ എന്നോടൊന്നും പറഞ്ഞില്ല, അമ്മ വന്നപ്പോഴും ഒന്നും പറഞ്ഞില്ല. പക്ഷേ പുള്ളിക്കാരൻ പിന്നീട് എൻ്റെ മുറിയിലേക്ക് സ്ഥിരം വരാൻ തുടങ്ങി. പുള്ളി പറഞ്ഞത് മകനോട് ഞാനിത് പറയാതിരിക്കണമെങ്കിൽ, അത്രയും പ്രായമുള്ള സാറുമായിട്ട് നിനക്ക് സഹകരിക്കാമെങ്കിൽ എന്നോടും ഒരു രീതിയിലും നിനക്ക് വെറുപ്പ് കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ അയാളെ തട്ടിമാറ്റി. പിന്നീട് അയാൾ സ്ഥിരമായിട്ട് വന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് ഒരു പാവമല്ലേ മാഡം, അപ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അയാളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിച്ചു. ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ പിന്നീട് പിന്നീട് പുള്ളിക്കാരൻ ഞാൻ വിചാരിക്കുന്ന പോലെ ആളല്ലെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിയും പണ്ട് കുറേ തരികടകൾ കാണിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കല്യാണത്തിന് വേണ്ടിയിട്ട് പണമുണ്ടാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, സാറുമായുള്ള ബന്ധം നീ കണ്ടിന്യൂ ചെയ്തു, ഒരു പ്രശ്നവുമില്ല, പക്ഷേ നീ ഇനിയും പണം മേടിക്കണം. കാരണം പുള്ളിക്ക് പണ്ടൊരു ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ ജോലിയൊന്നുമില്ല, മകൻ്റെ ശമ്പളത്തിലാണ് കഴിയുന്നത്. അപ്പോൾ നിനക്ക് എക്സ്ട്രാ ഇങ്ങനെ പൈസ കിട്ടുവാണെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടി അടിച്ചു പൊളിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ സാറിൽ നിന്ന് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് പൈസ മേടിക്കാറുണ്ട്. എന്നിട്ട് ഞാനും അമ്മായിപ്പനും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകും. എനിക്ക് ഭർത്താവുണ്ട്, സാറിനോട് എൻ്റെ ഉള്ളിൽ പ്രണയമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കാമുകി കാമുകന്മാരെ പോലെ ഇപ്പോൾ നടക്കുന്നത് ഞാനും അമ്മായിച്ചനുമാണ്. കാരണം ഞങ്ങളെ ഫ്രണ്ട്സിനെ പോലെയാണ്, എല്ലാ തരികടകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പലപ്പോഴും ഞങ്ങൾ തീർത്ഥാടനത്തിൻ്റെയും അല്ലെങ്കിൽ ഷോപ്പിങ്ങിൻ്റെയും ഒക്കെ പേര് പറഞ്ഞിട്ടാണ് പോകുന്നത്. എൻ്റെ ഭർത്താവാണെങ്കിലും സ്നേഹത്തോടുകൂടി സംസാരിക്കുമെങ്കിലും പ്രേമം പരസ്പര അണ്ടർസ്റ്റാൻഡിങ് ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ അമ്മായിപ്പനോട് അങ്ങനെയല്ല, സാറിനോട് എനിക്ക് പ്രേമമുണ്ടെങ്കിലും സാറിന് ചെറിയൊരു സമയത്തേക്ക് മാത്രമേ എന്നെ ആവശ്യമുള്ളൂ. ആ സമയത്ത് സ്നേഹമാണ്, അതല്ലാതെ എന്നോട് കൊഞ്ചാനോ കുഴയാനോ എന്നെ കൊണ്ട് കറങ്ങി നടക്കാനോ പ്രേമാർദ്രമായ കാര്യങ്ങളിലേക്ക് കടക്കാനോ ഒന്നും പുള്ളിക്ക് പബ്ലിക്കലി സാധ്യമല്ല. ഭർത്താവിൻ്റെ കാര്യമാണെങ്കിലും തദ്ദേവയാണ് മാഡം, അദ്ദേഹത്തോട് റൊമാൻറ്റിക് ഒന്ന് കാണിച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ പൗരുഷത്തിൻ്റെ പ്രതിരൂപമായിട്ട് സാറും പിന്നെ എൻ്റെ കടമ എൻ്റെ ഭർത്താവ് എന്നുള്ള രീതിയിൽ എൻ്റെ ഭർത്താവിനോടുള്ള അറ്റാച്ച്മെൻറ്റും, പക്ഷേ കാമുകൻ അല്ലെങ്കിൽ സ്വപ്നത്തിലെ ഒരാൾ എന്നുള്ള രീതിയിൽ എൻ്റെ അമ്മായച്ചനോടുമാണ് പ്രണയം. ഇങ്ങനെ 3 പുരുഷന്മാരെ മാനം ചെയ്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇതെനിക്ക് ഒത്തിരി മാനസിക ഉല്ലാസം നൽകുന്നുണ്ട് മാഡം. 3 പുരുഷന്മാരും 3 വശത്ത് വെച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു അസറ്റും കരുത്തുമാണ്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മാഡം? ഒരാളിൽ നിന്ന് തന്നെ സ്നേഹവും പരിചരണവും കരുത്തും
പ്രേമവും എല്ലാം കിട്ടണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഇല്ലേ മാഡം? അതൊരു തെറ്റാണോ? മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആവശ്യമല്ലേ? മാഡത്തിൻ്റെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഒരു അസാമാന്യ മിടുക്കിയാണ്. ഓരോ തസ്തികയ്ക്കും ഓരോ ആൾ. പ്രേമിക്കാൻ ഒരാൾ, ഭർത്താവ് എന്നുള്ള പേരിൽ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഒരാൾ, പണം തരാനും കരുത്തനായിട്ട് നിൻ്റെ കാര്യങ്ങൾക്കൊക്കെ കൂടെ നിൽക്കാനും ഒരാൾ. ഇങ്ങനെ പല പല കാറ്റഗറികളിൽ പല പല പുരുഷന്മാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു സ്ത്രീ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയാറുണ്ട് ആഹാരം പോലെയാണെന്ന്. ഒരേ ഒരു സംഗതി കൊണ്ട് മാത്രം നമുക്ക് ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ? ഇല്ല, എപ്പോഴും നമുക്ക് ചോറും കറിയോ കൂട്ടാനോ എന്തെങ്കിലും വേണം. ഇപ്പം ഗോതമ്പ് ദോശ മാത്രം ഇട്ട് കഴിക്കണമെങ്കിൽ പോലും അത് ഇത്തിരി ഉപ്പ് ചേർക്കോ അല്ലെങ്കിൽ ചുട്ടെടുക്കോ എന്തെങ്കിലും ഒരു പ്രോസസ്സ് വേണ്ടേ? അപ്പോൾ ഒരാളിൽ മാത്രമായിട്ട് നമുക്ക് എല്ലാം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതൊരു കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെ ആരെങ്കിലും അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്മൂത്തായിട്ട് പോകുന്ന കാലത്തോളം, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാലത്തോളം ഒരു കുഴപ്പമില്ല. പക്ഷേ ഭർത്താവ് അറിയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അമ്മായിമ്മയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം കുളമാകും. ആ സമയത്ത് ഇത്തരം ചിന്തകളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കാണില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പം ഇതേക്കുറിച്ച് ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് തലമുടി നാരിഴ കീറി നോക്കിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല.